സൗദിയിൽ വിദേശികളുടെ ആശ്രിത ലെവി പുനഃപരിശോധിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ലെവി മൂലം പ്രവാസി കുടുംബങ്ങളിൽ നല്ലൊരു ഭാഗവും സൗദി വിടുകയാണ്. സൗദിയിൽ ചെലവഴിക്കേണ്ട പണത്തിന്റെ നല്ലൊരു ഭാഗവും നാട്ടിലേക്ക് അയക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നീക്കം. സൗദിയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനിൽ നിന്നും ഇന്നുണ്ടായത്. ഫാമിലി വിസയിലുള്ളവരിൽ നിന്നും ഇപ്പോൾ ഈടാക്കുന്ന ലെവി സർക്കാർ പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സൗദി വിപണിയിലേക്ക് കൂടുതൽ പ്രവാസികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. 2017 ജൂലൈയിലാണ് സൗദിയിൽ ആശ്രിത വിസയിലുള്ള പ്രവാസികൾക്ക് ലെവി പ്രാബല്യത്തിൽ വന്നത്. ആദ്യഘട്ടത്തിൽ ഒരാൾക്ക് പ്രതിമാസം 100 റിയാലായിരുന്നു ഈടാക്കിയിരുന്നതെങ്കിൽ പിന്നീടുള്ള ഓരോ വർഷവും 100 റിയാൽ വീതം വർദ്ധിപ്പിച്ചു. 2020 മുതൽ ഫാമിലി വിസയിലുള്ള ഓരോരുത്തരിൽ നിന്നും പ്രതിമാസം 400 റിയാലാണ് ഈടാക്കുന്നത്. വർഷത്തിൽ ഒരാൾക്ക് 4800 റിയാൽ. നാലംഗ കുടുംബമുള്ള പ്രവാസി വർഷത്തിൽ ഏതാണ്ട് 19,000-ലേറെ റിയാൽ ലെവി അടക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നല്ലൊരു ഭാഗം പ്രവാസികളും കുടുംബത്തെ ഫൈനൽ എക്സിറ്റിൽ നാട്ടിലയക്കാൻ നിർബന്ധിതരായി. പ്രവാസികൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ നല്ലൊരു പങ്കും ഇതോടെ സൗദിക്ക് പുറത്തേക്കൊഴുകാൻ കാരണമായതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. ശമ്പളം പരമാവധി സൗദി വിപണിയിൽ തന്നെ ചെലവഴിക്കേണ്ട സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. മറ്റു പൌരന്മാരെ പോലെ ആശ്രിത വിസയിലുള്ളവരും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട്. വൈദ്യുതി, വെള്ളം, ഗ്യാസ്, ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയവ അവർക്കും ലഭിക്കുന്നതുകൊണ്ടാണ് ലെവി ചുമത്താനുള്ള തീരുമാനമെടുത്തതെന്ന് അൽ ജദാനി പറഞ്ഞു. എന്നാൽ സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രവാസി കുടുംബങ്ങളുടെ സാന്നിധ്യം ശക്തി പകരുമെന്നാണ് വിലയിരുത്തൽ. കുടുംബങ്ങൾക്ക് പുറമെ പ്രവാസി തൊഴിലാളികൾക്കും ലെവി ഈടാക്കുന്നുണ്ട്. പ്രതിമാസം 800 റിയാലാണ് ഓരോ തൊഴിലാളിക്കും തൊഴിലുടമ ലെവി അടക്കേണ്ടത്. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.